എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് യാങ് അവളുടെ അമ്മയുടെ മരണ വാർത്ത അറിയുന്നതാണ്. ഏജിന്റെയും ജീനിയുടെയും ഒക്കെ ആ ഒരു കാര്യത്തിൽ ഇവള് ഡിസ്റ്റർബ്ഡ് ആയിരുന്ന സമയത്ത് അമ്മയുടെ ഫോൺ കോൾ വന്നിരുന്നു. പക്ഷെ ഇവൾ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അറിയുന്നത് അമ്മ മരിച്ചു എന്നതാണ്. ഇവൾ ഉടനെ തന്നെ ഇവരുമായി ഇപ്പോൾ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത അച്ഛനെ കാര്യം വിളിച്ചറിയിക്കുന്നു. അതിനുശേഷം വേഗം തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് മൃതദേഹം ഏറ്റുവാങ്ങുകയാണ്. പിന്നീട് ഏജിന്റെ വീട്ടിൽ അവളുടെ രണ്ടാനച്ഛൻ നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞു അവളുമായി നേരെ പോകുന്നത് യാങ്ങിന്റെ വീട്ടിലേക്കാണ്. കാരണം യാങ്ങിന്റെ അമ്മയുടെ ആ ഒരു റെസ്റ്റോറന്റ് നിന്ന ബിൽഡിങ്ങിന്റെ ഉടമ ഏജിന്റെ രണ്ടാനച്ഛനാണല്ലോ. ചടങ്ങിൽ പങ്കെടുത്ത് യാങ്ങിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഏജിന്റെ അച്ഛനും അമ്മയും യാങ്ങിനെ ആശ്വസിപ്പിച്ച് വെളിയിലേക്ക് പോകുന്നു. ഏജിനും ആദ്യം യാങ്ങിനോട് ഒന്നും പറയാതെ പോകാനായി ഒരുങ്ങുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അവിടെ ഇരുന്ന് അവളോട് കുറച്ച് ആശ്വാസ വാക്കുകൾ പറയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ കാര്യം മറ്റാരോടും പറയില്ല. അത് നിനക്ക് ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒട്ടും പറയില്ല. എനിക്കും വേണ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഏജിൻ മുന്നോട്ട് നടക്കുമ്പോൾ യാങ് അവളോട് നീയാണോ ജീനി എന്ന് ചോദിക്കുന്നു. ഒരു ഞെട്ടലോടെ എന്താ ഉദ്ദേശിച്ചത് എന്ന് ഏജിൻ ചോദിക്കുമ്പോ ആ ജീനി കാരണം എനിക്ക് എന്റെ അമ്മയുടെ അവസാന കോള് പോലും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. പറ നീയാണോ ജീനി എന്ന് യാങ് ചോദ്യം ആവർത്തിക്കുന്ന സമയത്ത് അതിന്റെ ഉത്തരം പറയാതെ ഏജിൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മുന്നേ ഒരിക്കൽ കണ്ട പോലെ തന്നെ ഏജിൻ രക്തത്തിൽ കുളിച്ച് നടക്കുകയാണ്. അവൾ മുന്നോട്ട് പോകുന്ന സമയം നിലത്ത് പരിക്കേറ്റ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഏജിനെ നോക്കി നീ ഫേക്കാണ്, ഞാനാണോ ഒറിജിനൽ ജീനി എന്ന് ഉറക്കെ അലറി വിളിക്കുന്നു. ഇത് മുന്നേ തന്നെ ഏജിന് വന്നിട്ടുള്ള ഒരു ദുസ്വപ്നമാണ്. ഇത്തവണയും ആ ഒരു ദുസ്വപ്നത്തിൽ നിന്ന് അവൾ ഞെട്ടി ഉണരുന്നു. അതിനുശേഷം അവൾ റെഡിയായി സ്കൂളിൽ പോകുന്നു. അന്നത്തെ ദിവസം യാങ് ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. യാങ് വരാത്തത് എന്താണെന്ന കാര്യം ഇന്നിന് പോലും അറിയില്ല. കാരണം യാങ്ങിന്റെ അമ്മ മരിച്ച കാര്യം ഇന്നിനോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ബോഡി കാണാനായി വീട്ടിലേക്ക് ചെല്ലില്ലേ? അങ്ങനെ അവളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എല്ലാവരും അറിയില്ല എന്ന പേടികൊണ്ടാണ് അവൾ അത് മറച്ചു വെച്ചത്. കൂടാതെ ഈ കാര്യം ആരോടും പറയില്ല എന്നാണ് മരണാനന്തര ചടങ്ങുകൾ അറ്റൻഡ് ചെയ്യാനായി പോയ ഏജിനും യാങ്ങിനും വാക്കുകൊടുത്തത്. അങ്ങനെ ഏജിൻ തനിയെ ഇരിക്കുന്ന സമയം ഏജിന്റെ അടുത്തേക്ക് എത്തി ഇൻ യാങ് ഞാൻ അയക്കുന്ന മെസ്സേജ് ഒന്നും കാണുന്നില്ല, അവൾ ഇന്ന് സ്കൂളിലേക്ക് വന്നിട്ടില്ല, നിന്നോട് അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് തിരക്കുന്നു. എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഏജിൻ പക്ഷെ ഒന്നും വെളിപ്പെടുത്താതെ മിണ്ടാതെ ഇരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് സൂമി സേഹയുമായിട്ട് ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് അവൾക്ക് ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്നതാണ്. ഈ സമയത്ത് എനിക്ക് സ്വീറ്റ്സ് ഒന്നും ഇഷ്ടമല്ല എന്ന് സൂമിൻ പറയുമ്പോൾ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ സ്വീറ്റ്സ് കഴിക്കുന്ന ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ, അതൊക്കെ ചുമ്മാ ഇടുന്നതാണോ എന്ന് സേഹി ചോദിക്കുന്ന സമയത്താണ് ജീനി എന്ന അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആള് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ ഇടാറുണ്ട് എന്ന് ജീനിയായി പ്രിറ്റൻഡ് ചെയ്യുന്ന ഇവളും മനസ്സിലാക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടമാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് അവൾ അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഒപ്പം തന്നെ സേഹി നമ്മൾ ഒന്നിച്ചിങ്ങനെ ഫുഡ് കഴിക്കുന്ന ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല, എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല എന്നെല്ലാം പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുകയാണ്. അതിന്റെ ഇടയിൽ നൈസായിട്ട് യാങ്ങിന്റെ എന്തെങ്കിലും രഹസ്യം നിനക്കറിയാവോ, അവള് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് ഏജന്റിനെ തള്ളിയിട്ട് അവളുടെ അണ്ടർ ഗാർമെന്റ്സ് മറ്റുള്ളവർ കാണുന്ന രീതിയിൽ അവളെ ഹറാസ് ചെയ്തതാണ് എന്റെ അറിവിൽ യാങ് ചെയ്ത ഏറ്റവും വലിയ മോശം പ്രവൃത്തി എന്ന് പറയുന്ന സേഹി ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്നെല്ലാം പറഞ്ഞ് ഉള്ള കാര്യങ്ങളെല്ലാം സൂമിനോട് വെളിപ്പെടുത്തുമ്പോൾ അവൾ എന്തൊക്കെയോ ഈ കാര്യങ്ങൾ കൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഏജിന്റെ ഒക്കെ ക്ലാസ് പിടിക്ക് പോകുന്നതാണ്. ആ സമയം തനിക്ക് വയ്യ എന്ന് സാറിനോട് എക്സ്ക്യൂസ് പറഞ്ഞ് യാങ് തിരിച്ച് ക്ലാസ്സിലേക്ക് പോകുന്നു. അങ്ങനെ പി ടി പീരീഡ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിലേക്ക് എത്തുന്ന ഏജിൻ അവളുടെ നെക്ലസ് ബാഗിൽ ഊരി വെച്ചത് മിസ്സായെന്ന് മനസ്സിലാവുന്നു. അവൾക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നു. അവൾ വേഗം തന്നെ ക്ലാസ് ലീഡറായ ഇന്നിന്റെ അടുത്ത് അത് പറയാണ്. ഇത്ര വില കൂടിയ നെക്ലേസ് നീ എന്തിനാ ക്ലാസ്സിലിട്ടോണ്ട് വന്നതെന്ന് അവൻ ചോദിക്കുമ്പോ ഒന്നാമത്തെ കാര്യം ആ നെക്ലസ് എനിക്ക് ലീ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയി തന്നത്, അത് ഇത്ര വിലയുള്ളതായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വില ഇല്ലാത്തതാണെങ്കിലും അത് സ്പെഷ്യൽ ആണ്, അതുകൊണ്ട് എനിക്കത് വേണം, എന്തെങ്കിലും ചെയ്യണമെന്ന് അവള് പറയുമ്പോ ഞാനിത് സാറിനോട് പറയാമെന്ന് ഇൻ പറഞ്ഞ് വേഗം സാറിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറയുന്നു. ആരോ മോഷ്ടിച്ചതാകാനാണ് ചാൻസ് എന്നെല്ലാം അവൻ സാറിനോട് പറയുന്നുണ്ട്. ഇതേ ടീം ഇതെല്ലാം മറിഞ്ഞു നിന്ന് സേഹി കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ വേഗം തന്നെ ക്ലാസ്സിലേക്ക് എത്തി ആരോ ഏജിന്റെ നെക്ലസ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അത് അവിടെ ഡെസ്കിൽ തലചായച്ച് കിടക്കുകയായിരുന്ന യാങ് ആണെന്ന രീതിയിൽ പറയുന്നു. അവളുടെ ഒപ്പം തന്നെ ആ ക്ലാസ്സിൽ യാങ് മുന്നേ ബുള്ളി ചെയ്തിട്ടുള്ള യാങ്ങിനെ ഇഷ്ടമല്ലാത്ത പെൺകുട്ടികളും കൂടാണ്, ഒപ്പം തന്നെ സൂമിയും കൂടുന്നു. യാങ്ങിന്റെ അടുത്തേക്ക് എത്തി യാങ്ങിന്റെ കയ്യിൽ അവൾ അവളുടെ അമ്മയുടെ ഓർമ്മയ്ക്കായി വെച്ചിരുന്ന ഒരു വാച്ച് ബലമായി പിടിച്ചു വാങ്ങി സൂമിൻ എറിയാണ്. അത് ഇവളുടെ അമ്മയുടെ വാച്ചാണെന്നോ അമ്മ മരണപ്പെട്ടെന്നോ ഇവർക്കാർക്കും അറിയില്ലല്ലോ. അതിനോടൊപ്പം തന്നെ അവളുടെ ബാഗിലെ സാധനങ്ങളും സൂമിൻ വലിച്ചു വാരിയിടുന്നു. ബാഗ് വലിച്ചു വാരിയിട്ടതിൽ
യാങ്ങിന് ദേഷ്യമില്ല. പക്ഷെ ആ വാച്ച് അവൾക്ക് അത് പ്രഷ്യസ് ആയിരുന്നു. സേഹി ആണെങ്കിൽ ആ വാച്ച് എടുത്ത് വീണ്ടും തറയിലേക്ക് ഇട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നു. അത് കാണുന്ന യാങ് സേഹിയെ അടിക്കുകയാണ്. ഈ സമയം സൂമിൻ യാങ്ങിനെ നിലത്തേക്ക് അടിച്ചിട്ട് യാങ് പണ്ട് ഏജിനോട് ചെയ്തതുപോലെ തന്നെ അവളുടെ അടിവസ്ത്രം കാണുന്ന രീതിയിൽ എല്ലാവരുടെ മുന്നിൽ അവളെ ഹറാസ് ചെയ്യുന്നു. നിനക്ക് മാത്രല്ല ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എന്ന് സൂമിൻ യാങ്ങിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ കുട്ടികളും ഈ കാഴ്ച കണ്ടു നിൽക്കുന്നു. കൂട്ടത്തിൽ ഏജിനുമുണ്ട്. ആ സമയം അവിടേക്ക് ഇന്നും എത്തുന്നു. അവനും ഇത് കാണാണ്. അവനും കൂടി ഇത് കണ്ടു എന്ന് കാണുന്ന യാങ് അവിടെ പൊട്ടിക്കരയാൻ തുടങ്ങുമ്പോ ഇപ്പൊ ഒന്നും പ്രതികരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇൻ അവിടെ നിന്ന് മാറുന്നു. പക്ഷെ അധികം നേരം ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഏജിന് കഴിയില്ല. അവൾ സൂമിനോട് ഇങ്ങനെ ചെയ്യരുത്, എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഇത് വളരെ മോശമാണെന്ന് പറഞ്ഞ് സൂമിൻ അതിനോടകം തന്നെ യാങ്ങിന്റെ ബാഗിൽ നിന്ന് എടുത്തോണ്ട് വന്ന ഏജിന്റെ ആ ഒരു നെക്ലസും പിടിച്ചു വാങ്ങി നിലത്ത് കിടക്കുന്ന യാങ്ങിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഏജിൻ അവിടെ നിന്ന് പോകുന്നു. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കാനായി സൂമിനും സേഹിയും കൂടി ചെയ്ത കാര്യങ്ങളാണ് ഇതെന്ന് വ്യക്തമാണ്. എന്തായാലും യാങ്ങിന്റെ ബാഗിൽ നിന്ന് ഏജിന്റെ നെക്ലസ് കിട്ടിയെങ്കിലും യാങ്ങിന് ഏജിന് സംശയമില്ല. ഇതെല്ലാം സേഹിയുടെ പണിയായിരിക്കും എന്ന് തന്നെയാണ് ഏജിൻ വിചാരിക്കുന്നത്. അങ്ങനെ ക്ലാസ്സിൽ നിന്ന് കൊണ്ടുപോയ യാങ്ങിനെ ഏജിൻ സിക് റൂമിൽ കിടത്തുന്നു. യാങ് ആണെങ്കിൽ ഏജിനോട് ദേഷ്യം തന്നെ അപ്പോഴും കാണിക്കുകയാണ്. അങ്ങനെ ഏജിൻ പിന്നീട് ഇന്നിനെ കാണുന്നു. നീയൊക്കെ ഒരു ബോയ് ഫ്രണ്ട് ആണോ? അവൾ അത്രയും നാണം കിടന്ന് കണ്ടിട്ടും നീ എന്താ അവളെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാഞ്ഞത് എന്ന് ഏജിൻ തിരക്കുന്ന സമയത്ത് എനിക്ക് ആരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടപെടാഞ്ഞത്. പിന്നെ നീ എന്തിനാ അവളെ സഹായിച്ചത്? അവൾ ഇതേ രീതിയിൽ നിന്നെ നാണം കിട്ടിയതല്ലേ എന്നെല്ലാം ഇൻ തിരക്കുമ്പോ ആ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്നതിന്റെ വേദന തനിക്കറിയാം. അതുകൊണ്ടാണ് സഹായിച്ചതെന്ന് പറയുന്ന ഏജിൻ തനിക്ക് സൂമിനോടാണ് ഏറ്റവും ദേഷ്യം. അവള് ജീനിയായിട്ട് പ്രിറ്റൻഡ് ചെയ്യുകയല്ലേ എന്നെല്ലാം പറഞ്ഞ് യാങ്ങിന്റെ അമ്മ മരിച്ച വിവരം ഇവനെ അറിയിക്കുകയാണ്. ഒരു ബോയ് ഫ്രണ്ട് എന്ന രീതിയിൽ നീ എത്രത്തോളം വേസ്റ്റ് ആണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് അവള് നേരെ ക്ലാസ്സിലേക്ക് പോകുന്നു. അങ്ങനെ ക്ലാസ്സിലെത്തി കഴിഞ്ഞ് അവൾ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. യാങ് ആണ് ഏജിന്റെ നെക്ലസ് മോഷ്ടിച്ചതെന്ന രീതിയിൽ ഇവര് വരുത്തി തീർത്തതാണെന്ന കാര്യം ഏജിൻ മറ്റുള്ളവരുടെ മുന്നിൽ പ്രൂവ് ചെയ്തെടുക്കുന്നു. അവളുടെ ഒപ്പം അതിന് ഇന്നും കൂടാണ്. ഇതേ ടൈം സൂമിൻ കൈമലർത്തുന്നു. അയ്യോ, ഞാനൊന്നും അറിഞ്ഞതല്ല, എല്ലാം ഈ സേഹിയുടെ ഐഡിയ ആയിരുന്നു. അവൾ എന്നോട് യാങ്ങിന്റെ ബാഗ് തപ്പാനായി പറഞ്ഞത്. അല്ലാതെ എനിക്കൊന്നും അറിയില്ല, അങ്ങനെ തപ്പിയപ്പോ അത് കിട്ടി എന്നല്ലാതെ എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. ഇവളായിരിക്കും അതെല്ലാം മോഷ്ടിച്ചെടുത്ത് വെച്ചതെന്നെല്ലാം സൂമിൻ പറയുമ്പോ മറ്റുള്ളവരെ അത് വിശ്വസിക്കാനായി അവൾ കരഞ്ഞും കാണിക്കുന്നു. ഇതേ ടൈം സേഹി, ഞാനൊന്നും ചെയ്തതല്ല, എല്ലാം ഈ സൂമിന്റെ ഐഡിയ, ഇവളാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്നെല്ലാം സേഹി പറഞ്ഞ് ഈ പ്ലാനിങ്ങിൽ ഇവരുടെ ഒപ്പം കൂടി ആ ക്ലാസ്സിലെ തന്നെ മറ്റൊരു പെൺകൊച്ചിനോട് നീയെങ്കിലും എല്ലാവരോടും സത്യം തുറന്നു പറയുന്നെല്ലാം പറയുമ്പോ അവള് സൂമിന്റെ ഒറ്റ കൊടുക്കുന്നില്ല. അങ്ങനെ എല്ലാവരും സേഹിയെ കുറ്റപ്പെടുത്തുമ്പോ അവളൊരു ഭ്രാന്തിയെ പോലെ അവരെ ആക്രമിക്കാനും അതേപോലെ അവിടെ ഇരിക്കുന്ന ഫയർ എക്സ്റ്റിംഗ്യൂഷർ എടുത്ത് ഇവർക്ക് നേരെ പ്രയോഗിക്കാനും അവിടുത്തെ ചില്ലൊക്കെ അടിച്ച് തകർക്കാനും ഒക്കെ ശ്രമിക്കുന്നു. കുട്ടികളെല്ലാം ഇവളീ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ട് പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് എല്ലാം ഒന്ന് ശാന്തമായി കഴിയുമ്പോൾ ഏജിന് ഓർക്കുന്നത് ഇത്രയും നാള് ഇവരുടെ ഒക്കെ ഇര താനായിരുന്നു. ഇനിയിപ്പോ ഓരോ സമയം ഓരോരുത്തർ ഇവർക്കെല്ലാം നേരം പോ കാണലോ എന്നെല്ലാം ഏജിന് ഓർക്കുന്നു. അങ്ങനെ പിന്നീട് ഏജിൻ ക്ലാസ് ടൈം കഴിഞ്ഞ് പോകാൻ നേരം യാങ്ങിന്റെ ബാഗും പാക്ക് ചെയ്യാണ്. അപ്പോഴേക്കും അവിടേക്ക് യാങ് എത്തുന്നു. യാങ് ഏജിനെ തട്ടിക്കളഞ്ഞ് അവളുടെ ബാഗ് എടുത്ത് പോകാനായി ഒരുങ്ങുമ്പോൾ ഏജിൻ യാങ്ങിനോട് നീ കണ്ടെത്തിയതെല്ലാം ശരിയാ, നീ വിചാരിച്ചതുപോലെ തന്നെ അങ്ങനെ ഞാനാണ് എന്ന് പറയാണ്. ഞാനാണ് ജീനിയെന്ന് കംപ്ലീറ്റ് ആയി പറയാതെ ഞാനാണ് എന്ന് മാത്രം പറഞ്ഞ് ഏജിൻ നിർത്തുമ്പോൾ ബാക്കി യാങ്ങിന് മനസ്സിലാവുന്നുണ്ട് ഇവൾ ജീനിയാണെന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. അങ്ങനെ യാങ്ങിന്റെ മുന്നിൽ ഏജിൻ ആ ഒരു കാര്യം തുറന്നു പറയുന്നതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.